മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ടതില്ലെന്ന് തമിഴ്നാട് തീരുമാനിച്ചു. നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് തുറക്കാനുള്ള തീരുമാനം മാറ്റിയത്. വൃഷ്ടിപ്രദേശത്ത് ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നില്ല. രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, തമിഴ്നാടിന്റെ നിലപാട് മാറ്റം നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യം പരിഗണിച്ചാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, സുപ്രീംകോടതി നിജപ്പെടുത്തിയ 142 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ മാത്രമേ ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി പെരിയാറിലേക്ക് ജലം പുറത്തേക്ക് കൊടുക്കാനുള്ളൊരു തീരുമാനം എടുക്കേണ്ടതുള്ളൂ എന്നുള്ളതാണ് തമിഴ്നാട് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. ഇന്നലെ വൈകിട്ട് പറഞ്ഞിരുന്നത് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി സ്പിൽവേ ഷട്ടറുകൾ വഴി 10,000 ഘനയടി വെള്ളം പെരിയാറിലേക്ക് ഒഴുക്കും എന്നുള്ളതായിരുന്നു. അപ്പോഴത്തെ സാഹചര്യം പക്ഷേ മറിച്ചായിരുന്നു. ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് സെക്കൻഡിൽ 15,000 ഘനയടിയോളം വെള്ളമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ 2,500 ഘനയടി വെള്ളം മാത്രമാണ് ഡാമിലേക്ക് ഒഴുകിയെത്തുന്നത്. മാത്രമല്ല 138.60 അടിയാണ് നിലവിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് എന്ന് പറയുന്നത്. അതായത് 142 അടിയിലേക്ക് ഇനിയും ഒരുപാട് വെള്ളം എത്തേണ്ടതുണ്ട്. മാത്രമല്ല തമിഴ്നാട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെള്ളത്തിൻ്റെ അളവ് 1867 നിന്ന് 250 ഘനയടിയായി കുറയ്ക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഇനി വീണ്ടും ഈ നീരൊഴുക്ക് കൂടുകയാണ് എങ്കിൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് ഈ ജലനിരപ്പ് ക്രമീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് തമിഴ്നാട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കണ്ടായെന്നൊരു നിലപാടിലേക്ക് എത്തിയത്. മാത്രമല്ല നമ്മൾ ഈ നിൽക്കുന്ന ഈ പെരിയാറിൽ തീരെ വെള്ളം കുറവാണ്. ഈ സ്പിൽവേ ഷട്ടറുകൾ വഴി 10,000 ഘനയടിയല്ല 20,000 ഘനയടി വെള്ളം പുറത്തേക്ക് ഒഴുക്കിയാൽ പോലും ഇവിടെ നിന്ന് ഒരു 3 അടിയിൽ കൂടുതൽ ജലനിരപ്പ് ഉയരില്ല. അത് വീടുകളിലൊന്നും വെള്ളം കയറില്ല. ഈ തീരദേശത്ത് താമസിക്കുന്ന ആർക്കും ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നൊരു അളവ് പോലും അല്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ തമിഴ്നാടിൻ്റെ തീരുമാനമനുസരിച്ച് സ്പിൽവേ ഷട്ടറുകൾ തുറക്കില്ല. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിലെ ഷട്ടറുകൾ തുറക്കേണ്ടെന്ന് തമിഴ്നാടിന്റെ തീരുമാനം.